ഇന്ത്യക്ക് നേരെ വീണ് കിട്ടുന്ന ഒരു കച്ചത്തുരുമ്പ് പോലും പാഴാക്കാതെ എടുത്ത് ആയുധമായി ഉപയോഗിക്കുന്ന പാകിസ്ഥാന്റെ മുഖമടച്ച മറുപടിയാണ് അജിത് ഡോവൽ തന്റെ നിർണായക കരുക്കളിലൂടെ നീക്കിയിരിക്കുന്നത്. ചൈന അജിത് ഡോവലിന് ഇന്ത്യക്ക് കൈകൊടുത്തുകൊണ്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ, ഇന്ത്യയിലേക്ക് ശാന്തിയും സമാധാനവും മടക്കി കൊണ്ടുവരണം, അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഓരോ ഇന്ത്യക്കാരനും ആവേശം പകരുന്നതാണ് ഇപ്പോൾ അതിർത്തിയിൽ നിന്നും കേൾക്കുന്ന ശുഭവാർത്തകൾ, ചൈന മുന്നോട്ട് വച്ച നിലപാടുകൾ, അജിത് ഡോവൽ എന്ന കരുത്തൻ നീക്കുന്ന കരുക്കൾ, ഇതൊക്കെ വലിയ പ്രതീക്ഷകൾ തന്നെയാണ്. അതിർത്തി തർക്കത്തിന് ഉടൻ പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കുമെന്ന് ഇന്ത്യയും ചൈനയും പറയുമ്പോൾ അതൊരു വലിയ പ്രതീക്ഷയാണ്. അതിർത്തിയിൽ ശാന്തിയും സമാധാനവും നിലനിർത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഇരു രാജ്യങ്ങളും വ്യക്തമാക്കി കഴിഞ്ഞു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനയുടെ സ്റ്റേറ്റ് കൗൺസിലറും വിദേശകാര്യമന്ത്രിയുമായ വാങ്യും തമ്മിൽ നടന്ന ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ കാര്യങ്ങൾ ഇക്കാര്യത്തിൽ ധാരണയായത് പ്രതീക്ഷയുടെ പുതിയ തിരിനാളമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും നൽകിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നത്തിന് ഉചിതമായ പരിഹാരം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ശക്തമാക്കാൻ പ്രത്യേക പ്രതിനിധികൾ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. പരസ്പര വിശ്വാസത്തിനായി ഇരു രാജ്യങ്ങളും ആശങ്കകളെ ബഹുമാനിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ കൂടിക്കാഴ്ചയ്ക്ക് ദിവസങ്ങൾക്ക് മുൻപ് യു എൻ രക്ഷാസമിതിയിൽ ചൈന കശ്മീർ വിഷയം ഉന്നയിച്ചത് ഇന്ത്യയെ പ്രകോപിപ്പിച്ചിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളത് ഉഭയകക്ഷി പ്രശ്നമാണെന്ന് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള സ്ഥിരാംഗങ്ങൾ നിലപാടെടുത്തിരുന്നു. എന്നാൽ ചൈന മലക്കം മറിഞ്ഞെങ്കിലും ഇപ്പോൾ ഇതാ പൗരത്വ ഭേദഗതി നിയമത്തിലടക്കം പ്രത്യേകിച്ചും രാജ്യത്ത് നടക്കുന്ന പ്രക്ഷോഭങ്ങളെ വിമർശിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മുഖപത്രം ചൈനീസ് ദിനപത്രം തന്നെ എഴുതിയപ്പോൾ അത് ഇന്ത്യൻ നിലപാടുകൾക്കുള്ള അംഗീകാരമായി. രാജ്യത്ത് നടക്കുന്ന പ്രക്ഷോഭങ്ങൾ, കലാപങ്ങൾ, അതിനെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ചൈന നിലപാടെടുത്തത്. മാത്രമല്ല മുൻപ് മഹാബലിപുരത്ത് ഇന്ത്യ ചൈന നിർണായകമായ ഉച്ചകോടി നരേന്ദ്രമോദി ഷീ ജിൻ പിങ് കൂടിക്കാഴ്ചയിൽ ഉണ്ടായ ഒരു പുതിയ നയതന്ത്ര ബന്ധം, അതും ഇന്ത്യയെ സംബന്ധിച്ച് ചൈനയെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷയുടെ തുടക്കമായിരുന്നു. ഇപ്പോൾ ഇതാ അത് വീണ്ടും സത്യമാകാനൊരുങ്ങുകയാണ്. അജിത് ഡോവൽ അത് സംബന്ധിച്ച് വ്യക്തമാക്കുമ്പോൾ അതിർത്തിയിൽ സമാധാനത്തിന്റെ ശാന്തിയുടെ ദിനങ്ങളാണ് ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിൽ വരാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.